പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറു ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. നല്ല മസില. അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല. എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിപ്പോയി അല്ലേ അളിയ? അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങടെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ? അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനമെടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണോ അളിയ? നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണ പരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ? എടീ, ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചുപോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രമേ എടുക്കൂ. കൂടെ കയറിയങ്ങ് പോട്ടെ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിയോ? മാഡം അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണ്, പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചു. സെക്യൂരിറ്റി, തൂക്കിയെടുത്ത് പുറത്താക്കണോ ഇവനെ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലിൽ മുറ്റത്ത് കാലി ഉത്തു പോരുന്നു. ഞാൻ ഈ കാലി സ്റ്റൂപ്പിൻ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തെളിവുകളും സാക്ഷ്യ മൊഴികളും അനുകൂലമാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സെൽഫോൺ ഒരു പ്രധാനപ്പെട്ട തെളിവല്ല, അതിലേക്ക് ആർക്കു വേണമെങ്കിലും വിളിക്കാം, തിരിച്ചും വിളിക്കാം. പക്ഷേ ശാരിയുടെ സാക്ഷിമൊഴി പ്രധാനമാണ്. അതിലൂടെ മാത്രമേ വെട്ടൂർ ശിവനും ഈ കൊലയും തമ്മിലുള്ള ബന്ധം വാദി ഭാഗത്തിന് തെളിയിക്കാൻ പറ്റൂ. ഈ വെട്ടൂർ ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛനും നിരപരാധിയാണ് അല്ലേ മാഡം? അതെ. അപ്പോ എങ്ങനെയും ശാരിയുടെ മൊഴി നമുക്ക് അനുകൂലമാക്കണം. അച്ഛൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച. ഓ, ഇവിടുത്തെ പഴയ ബാല്യക്കാരുടെ മോള അവള്. ഇനി ഞാൻ അവളെ കാല് പിടിക്കണം പറഞ്ഞാ? അച്ഛ, ഇപ്പൊ ആവശ്യം നമ്മുടെതാ. അവൾ അനുസരിക്കും, അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ. കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന്. സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അല്ല, ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ? കെട്ടിച്ചുടണ്ടേ? കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം. നമുക്കിത് ഗംഭീരമാക്കണം, ഒരു ഉത്സവം പോലെ. ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ. മരിക്കാൻ കിടക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബം അനാഥാകില്ലെന്ന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനെന്തോ മറന്നല്ലോ. മോളെ, പിന്നെ മോൾക്കറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽ പിടിച്ചു വിവരം. ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം. ഞാൻ സത്യം പറയൂ, എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഓ, കുറേ കാലം എന്റെ വീട്ടിൽ നിന്നല്ലേ തള്ളയും മോളും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ പറ ദേവകിയമ്മ മോളോട്. അമ്മ പറയില്ല. സാറ് പണ്ട് നന്ദി സൂചകമായി എന്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് വിധവയായ എന്റെ അമ്മയെ അടിച്ചു തളിക്കടിയാക്കാമെന്നല്ല, നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു. സാറിന്റെ വീട്ടിലെ കരിയും പോകിയും കൊണ്ട് എല്ലാം മുറിയ പണിയെടുത്തിട്ട് തന്നെയാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞാ കൊറേ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും. ഞാഞ്ഞൂളിനും പത്തി കൊള്ളാം.
നീയൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. എടാ ഞാനാ. എന്തായി അച്ഛാ? ഏയ് നടക്കില്ലടാ. ഇന്ന് അച്ഛൻ അവളുടെ അടുത്ത് പോയി, നാളെ അവൾ അച്ഛൻ്റെ അടുത്ത് വരണം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനാ, പേര് ശാരിക, കോട്ടപ്പുറം സ്കൂളിലെ ടീച്ചറാ. മാഡത്തിനടുത്ത് എപ്പോഴും ശ്രദ്ധ വേണമെന്ന് ഹോം മിനിസ്റ്ററുടെ ഓർഡർ ഉണ്ടായിരുന്നു. വരട്ടെ, പിടിച്ചു കയറ്റില്ല. ആ ഗുണ്ടകളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യത്തിറങ്ങിപ്പോയി സർ. അവർക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആവശ്യക്കാർ. ഈ നാട്ടിലെ ഇടത്തരക്കാരും പാവങ്ങളും ഒക്കെ ഗുണ്ടകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടന്ന 90% കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും പിന്നിൽ ഗുണ്ടകളും അവർക്ക് പുറകിലുള്ള തൽപര കക്ഷികളുമാണെന്ന് നിസംശയം പറയാം സർ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സർവ്വ ഗുണ്ടാ വിളയാട്ടങ്ങളുടെയും അക്രമങ്ങളുടെയും സത്യസന്ധമായ കേസ് ഹിസ്റ്ററി എനിക്ക് ഉടനെ വേണം, വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സാർ, ഈ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന അക്രമങ്ങളുടെ സത്യസന്ധമായ ഡീറ്റെയിൽസ് ആണിത്. 300+ കൊലപാതകങ്ങൾ, 2000+ ആത്മഹത്യകൾ, 3000+ ആത്മഹത്യാ ശ്രമങ്ങൾ, അക്രമങ്ങളിൽ അംഗമംഗം വന്നവർ 6000+. എന്നിട്ടോ ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ദാ വെറും 12 പേർ. വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ രക്ഷപ്പെട്ടവർ 650+. ഇനിയും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ ദാ 100+. ഇതൊക്കെ ആ അവറാച്ചനും അതിനു മുമ്പ് പ്രതിപക്ഷവും ഭരിച്ചിരുന്നപ്പോഴാ. സാർ, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല പോലീസിനല്ലേ? സമയമുണ്ടെങ്കിൽ താൻ തന്നെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കടോ. താങ്ക് യു സാർ, ഈ പെർമിഷൻ മാത്രം മതി. നിക്ക് നിക്ക് നിക്ക്, ഞാനൊരു ആവേശത്തിന് പറഞ്ഞു വെച്ച് എന്താ എന്താ തന്റെ ഉദ്ദേശം? സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ അക്രമങ്ങളുടെ എല്ലാം പിന്നിൽ ഗുണ്ടകളാണെന്ന്? അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. എങ്കിൽ പിന്നെ ഈ ഗുണ്ടാവിളട്ടം നമുക്ക് അങ്ങ് അവസാനിപ്പിച്ചൂടെ സാർ? ഈ നാട് നന്നാവണമെങ്കിൽ, ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി ഗുണ്ട ആക്ട് നടപ്പാക്കിയ പറ്റൂ. അതെ സാർ, നമ്മുടെ അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആക്ട് നടപ്പാക്കില്ലേ? എടോ, അവരൊരു സ്ത്രീയാ, അവർക്ക് എന്തു ആകാം. അവരെ തൊട്ടാൽ പീഡനം, സ്ത്രീ പീഡനം. എന്നെ തട്ടിയാ എന്റെ കുടുംബത്തിന് പോയി. സാർ, സാറിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. ഇതിപ്പോ പോറലല്ലോ, ഓട്ടയല്ലേ വീഴാൻ പോണത്. ഓട്ട, ഈ വെടിയുണ്ടിയും കത്തിയൊക്കെ കയറുമ്പോണ്ടാവണം ഓട്ട. സാർ, ഞാൻ പറയുന്ന, താൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ തനിക്ക് മുൻപരിചയം ഇല്ലാത്തോണ്ട് തോന്നുന്നു മണ്ടത്തര. എങ്കി പിന്നെ സാർ, കാര്യം ചെയ്യ്, മുൻഭരിച്ചുള്ള ആരെങ്കിലും വെച്ച സാറങ്ങോട് ഭരിച്ചോ, ഞാൻ രാജിവെക്കാൻ പോവാ. രാജ്യ, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വർത്താനം പറയരുത്. നീ രാജിവെച്ച് പോയാ എന്റെ മന്ത്രിസഭ മൂക്കൂത്തി വീഴില്ലേ? എങ്കിലും എന്റെ വഴിക്ക് വരേണ്ടി വരും. നീ പറയണേല് കാര്യണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഇതിന് സമ്മതിക്കില്ല. ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവൂല. അറിയാം സാർ, ആദ്യം നമുക്ക് മന്ത്രിസഭ കൂടി തീരുമാനിക്കാം. ഗവർണറെ കൊണ്ട് സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ ഗുണ്ട ആക്ട് നടപ്പിലാക്കാം. എന്നിട്ട് 6 മാസത്തിനുള്ളിൽ നമുക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുത്താൽ മതി. ആ 6 മാസം മതി എനിക്ക് കേരളത്തിലെ സർവ്വ ഗുണ്ടായുസം തുടച്ചു നീക്കാൻ. താങ്ക് യു സാർ.